ഹലോ, അങ്ങനെ ഞങ്ങൾ ആ റിസോർട്ടിൽ നിന്ന് പോന്നു. ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു റിസോർട്ടിലെത്തി കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഈ റിസോർട്ടിൻ്റെ പേര് ഡാസിൽ മൗണ്ട് റിസോർട്ട് എന്നാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിന് മുന്നേയുള്ള വീഡിയോ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇത്രയും ദൂരം നടന്നു പോകേണ്ടി വരുന്നത് ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം കുറച്ചൊക്കെ നടന്നപ്പോൾ ഞാൻ കരുതി എത്താനായി. പക്ഷേ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി വന്നതിനേക്കാളും ഇരട്ടി ഇനിയും നടക്കാനുണ്ടെന്ന്. ഞാൻ നടന്ന് നടന്ന് ഏകദേശം നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ അവിടേക്ക് ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും പോയത്. അവരവിടെ നേരത്തെ എത്തിയിരുന്നു. എന്നെ കാണാത്തതുകൊണ്ട് റിച്ചുവിനെ തിരഞ്ഞു വന്നതാണ്. റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ ശരിക്കും അർത്ഥവത്തായിട്ടുള്ളൊരു സ്ഥലമാണ് മൗണ്ട് റിസോർട്ട് തന്നെയാണ്. ഇതത്രയും ദൂരം ഞാൻ നടന്നു വന്നു, ഇനിയും നടക്കണം. റിസോർട്ടിൻ്റെ പേര് ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. പക്ഷേ ഇനിയും അതേപോലെ വീണ്ടും അത്രയില്ലെങ്കിൽ കുറച്ചൊക്കെ ഇനി നടക്കാനുണ്ട്. അങ്ങനെ അവിടെ നടന്ന് നടന്ന് ഞാൻ എത്തി. റിസോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് പാർക്ക് ഉണ്ട്, അതേപോലെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഫ്രണ്ടിൽ തന്നെയാണ്. എന്നാണ് നമ്മുടെ റിസോർട്ട്. അവിടെ എല്ലാം അതിന് കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാൽ, അതുപോലെ നമ്മുടെ ഷട്ടിൽ ബാറ്റ്, അങ്ങനെ എല്ലാം കളിക്കാനുള്ള എല്ലാ സംഭവം ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. അവിടെ താഴെ റിസപ്ഷനിൽ പോയി നമുക്ക് ഇത് റൂമാണ് അവർ കാണിച്ചു തരുമെന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്ത്, അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ സെലക്ട് ചെയ്തു. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത റൂം. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല സ്പേസ് ഉള്ള റൂം തന്നെ ആയിരുന്നു. ടോയ്ലറ്റും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ആ കർട്ടൻ മാറ്റി നേരെ ബാൽക്കണിയാണ്. ഒരു രണ്ട് പേർക്കൊക്കെ നിൽക്കാൻ പറ്റിയ സ്പേസ് ഉള്ളൊരു ബാൽക്കണി ആയിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. ഇതുപോലെ രണ്ട് ചെയറുണ്ടാവും ഈ ബാൽക്കണിക്കകത്ത്. അങ്ങനെ എല്ലാ റൂമിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണിക്കാവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇവരോട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഇവർ നമുക്ക് ഫുഡ് കൊടുത്തു തരും. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഏകദേശം ഒരു 9 മണിയായ സമയത്ത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ ഓരോരുത്തർക്ക് ഓരോ ടൈം വെച്ചിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. നമ്മൾ റിസപ്ഷനിൽ ഫസ്റ്റ് പോകുന്ന ടൈമിൽ തന്നെ അവർ പറയും 1 മണിക്കൂർ ടൈമാണ് തരിക. പിന്നെ ആളുകളില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ സമയം ചിലവഴിക്കാം, കുഴപ്പമില്ല. ഞങ്ങൾക്ക് പറഞ്ഞ ടൈം 9 to 10 മണി വരെ ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത്. അതിന് മുന്നേ വേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേസുള്ള നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂൾ തന്നെ ആയിരുന്നു. അച്ഛനും അച്ഛനും ഭയങ്കര സന്തോഷമായി അവിടെ ചെന്നപ്പോൾ. ഒരുപാട് സമയമായിട്ട് രണ്ടുപേരും അവിടുന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ മഴ കാരണം പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. നാളെയുള്ള എല്ലാ സംഭവങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.